വിദേശ നഴ്സിംഗ് ജോലിക്കായുള്ള ഒ ഇ ടി പരീക്ഷ, ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി രാജ്യാന്തര ബന്ധമുള്ള മാഫിയകൾ കോടികളാണ് കേരളത്തിൽ നിന്നും തട്ടുന്നത്. 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൻ്റെ അന്വേഷണത്തിനിടയിലാണ് ഈ തട്ടിപ്പിലേക്ക് വെളിച്ചം വീശുന്നത്. ഒന്നു രണ്ടുമല്ല, കോടികളുടെ ഇടപാടാണ്. യു കെയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കുടിയേറാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരുടെ സ്വപ്ന പരീക്ഷയാണ് ഒ ഇ ടി. ഇത് ഒരൊറ്റ ചോദ്യപേപ്പറിലാണ് ലോകമെമ്പാടും ഈ പരീക്ഷ നടത്തുന്നത്. പല രാജ്യത്തും പല സമയത്ത് പരീക്ഷ നടക്കുന്നു എന്നതാണ് ഇതിലെ പഴുത്. ആ പഴുത് മുതലെടുത്താണ് തട്ടിപ്പ് നടക്കുന്നത്. ന്യൂസിലാൻഡിൽ പരീക്ഷ നടന്ന് 12 മണിക്കൂർ കഴിഞ്ഞാണ് കേരളത്തിൽ നടക്കുന്നത്. ഗൾഫിൽ പരീക്ഷ നടന്ന് 3 മണിക്കൂർ കഴിഞ്ഞാണ് കേരളത്തിൽ നടക്കുന്നത്. അവിടുത്തെ ചോദ്യപേപ്പർ ചോർത്തുകയാണ് തട്ടിപ്പ് സംഘം ആദ്യം ചെയ്യുന്നത്. ഇതിനായി ഏജന്റുമാരുണ്ട്. ചോർത്തിയ ചോദ്യങ്ങളും ഉത്തരസൂചികയും പണം കൊടുത്ത വിദ്യാർത്ഥികൾക്ക് കൈമാറി ഏതെങ്കിലും ഹോട്ടലുകളിൽ താമസിപ്പിച്ച് പരിശീലനം നൽകുന്നതാണ് തട്ടിപ്പിൻ്റെ രീതി. ഈ ഹോട്ടലിൽ താമസിപ്പിക്കുന്ന ഒരു ദിവസം താമസിപ്പിച്ചാൽ മതി. കാരണം ഈ ചോദ്യപേപ്പർ കിട്ടി അന്ന് തന്നെ ഇവിടെയും പരീക്ഷ നടക്കും. അതുകൊണ്ട് ഒരു ദിവസം താമസിപ്പിച്ച് പഠിപ്പിച്ചാൽ ഈ പരീക്ഷ പാസ്സാകാനാകും. അതിനാൽ പഠിച്ച് പരീക്ഷ എഴുതുന്നവർ മിക്കവാറും തോൽക്കും. കാരണം ഓരോ പരീക്ഷയിലും 3% പേരെ മാത്രമേ ജയിപ്പിക്കുകയുള്ളൂ. ഒരു തവണ പരീക്ഷ എഴുതാൻ കേരളത്തിൽ 30,000 മുകളിലാണ് ഫീസ്. നിരവധി തവണ എഴുതുമ്പോഴാണ് പലരും പരീക്ഷയിൽ പാസ്സാകുന്നത്. ഇതാണ് തട്ടിപ്പ് സംഘത്തിൻ്റെ തുറപ്പുചീട്ട്. പരീക്ഷ എഴുതാനുള്ള ചെലവും സമയനഷ്ടവും കണക്കിലെടുക്കുമ്പോൾ നഴ്സുമാർ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ വീഴുന്നു, വീണുപോവും. 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് ഇത്തരം സംഘങ്ങൾ ഒരു നഴ്സിൻ്റെ കയ്യിൽ നിന്നും ചോദ്യപേപ്പറിനായി വാങ്ങുന്നത്. കേരളത്തിൽ കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി മോഡലായി വരുന്ന സ്ഥാപനവും കോട്ടയം കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനവുമാണ് തട്ടിപ്പ് നിയന്ത്രിക്കുന്നത്. ഇതിൽ ഒരു കൂട്ടർക്ക് ഉത്തരസൂചിക കിട്ടുന്ന പക്ഷം അവരിലേക്കാകും കോടികൾ ഒഴുകിയെത്തുക. അപ്പോൾ മറുസംഘത്തിന് പണം നൽകിയവർ വെട്ടിലാകും. കോടികളുടെ ഈ പണമിടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് ഉൾപ്പെടെ കൊട്ടേഷനിലേക്കൊക്കെ കലാശിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ നിന്ന് അറേബ്യൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമ ഗണേഷ് ജെ കുമാറിനെയും ഡ്രൈവർ ലിബിനെയും തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടത് മാസങ്ങൾക്ക് മുമ്പാണ്. ഒ ഇ ടി ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് പത്താഴക്കുണ്ടിലുള്ള റിസോർട്ടിൽ വെച്ച് 3 കോടി രൂപ ആവശ്യപ്പെട്ട സംഭവവും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായതാണ്. അതിൻ്റെ പ്രതികളെ പിടികൂടിയത് അങ്കമാലി പോലീസാണ്. സമാന രീതിയിൽ വാഗമണിലും യുവാവിനെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയിരുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.